നമസ്കാരം കോവിഡ് ഇന്ത്യയിൽ ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് പേരാണ് കോവിഡ് ബാധിച്ചവർ മരണം അൻപത്തിരണ്ടായി ഇന്നും മരിച്ചവർ മണിക്കൂറിനുള്ളിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന വാർത്ത വരുന്നു മഹാരാഷ്ട്രയിൽ പേരും മരിച്ചവർ മൂന്നും കർണാടകയിൽ നൂറ്റിയഞ്ച് പേരും മൂന്ന് പേർ മരണവും തമിഴ്നാട്ടിൽ തമിഴ്നാടിൽ ഒരാൾ പേർ മരിച്ചു കേരളത്തിൽ ഇരുനൂറ്റി അറുപത്തിയഞ്ച് പേരിൽ രണ്ടുപേർ മരിച്ചു ഇന്ന് പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ച വാർത്ത വരുന്നു കേരളത്തിൽ കാസർഗോഡ് പന്ത്രണ്ട് കണ്ണൂർ രണ്ട് മലപ്പുറം രണ്ട് പാലക്കാട് ഒന്ന് തൃശൂർ രണ്ട് എറണാകുളം മൂന്ന് തിരുവനന്തപുരം രണ്ട് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ആശുപത്രികളിൽ ഇപ്പോൾ അതിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ വിദേശത്തുനിന്ന് വന്നവരാണ് നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത് മറ്റു വാർത്തകൾ ൾ രാജ്യത്ത് വലിയ ഒരു കോവിഡ് ഭീഷണിയാണ് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്തത് എണ്ണായിരം പേരാണെന്ന് തെളിഞ്ഞു ഇവരെ മുഴുവനും കണ്ടുപിടിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് കേന്ദ്ര നിർദ്ദേശം നൽകി കർണാടക കേരളം അതിർത്തി ഇപ്പോഴും തർക്കത്തിൽ തന്നെയാണ് ഇന്ത്യ കോവിഡ് എന്ന അതെ എന്ന് തന്നെ ആണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ് പേരാണ് ഇന്ത്യയിൽ ഇപ്പോൾ രോഗം റിപ്പോർട്ട് ചെയ്തത് മരണം അൻപത്തി രണ്ടാണ് ഇന്ത്യ കോവിഡിൻ്റെ വലിയ ഭീഷണിയിൽ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് കേരളം ഇന്ത്യയിൽ ഒന്നാമതാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ആദ്യഘട്ടത്തിൽ നമ്മളുടെ സംസ്ഥാന ഭരണാധികാരികൾക്കും ആരോഗ്യ ആരോഗ്യവകുപ്പിനും ഉണ്ടായ അതീവ ഗുരുതരമായ വീഴ്ചകൾ തന്നെയാണ് ഇതിൻ്റെ കാരണം എല്ലാ ദിവസവും ആറു മണിക്ക് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ കേരളത്തിൽ സമൂഹ വ്യാപനം പല രീതിയിലും നടന്നിരിക്കുന്നു ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ അധികൃതരുടെ നിർദ്ദേശം അനുസരിക്കാത്ത ജനങ്ങൾ തന്നെ ഒരു കാരണം മറ്റൊരു കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങളും അനുസരിച്ചപ്പോൾ നടപ്പാക്കിയപ്പോൾ കേരളത്തിൽ വിദേശത്ത് നിന്നും കേരളത്തിൻ്റെ എയർപോർട്ടുകളിൽ വന്നിറങ്ങിയവരെ സുഗമമായിട്ട് അതിന് പുറത്തു പോകാൻ അനുവദിച്ചു ആഭ്യന്തര ക്രമസമാധാനം പാലിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടത് കേരളത്തിൻ്റെ എയർപോർട്ടിൽ വന്നിറങ്ങിയവരെ സുഗമമായി പുറത്തു പോകാതെ അവരെ വിദഗ്ധ പരിശോധനയ്ക്കും അതുപോലെ തന്നെ ക്വാറന്റീനും വിടാനുള്ള ഒരു ക്രമീകരണം കേരളത്തിൽ നടന്നിട്ടില്ല ഞങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചത് ഒരു ഫോം പൂരിപ്പിച്ചു കൊടുത്താൽ കേരളത്തിലെ ഏത് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഒരു പ്രവാസിക്കും ഒരു വിദേശിക്കും കേരളത്തിൻ്റെ വിമാനത്താവളത്തിൽ നിന്ന് മാർച്ച് ആദ്യഘട്ടത്തിൽ ആദ്യ വാരത്തിൽ പുറത്തു പോകാമായിരുന്നു അവർ കൊറോണ രോഗികളാണെങ്കിൽ പോലും അവർ പൂരിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഫോം അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിന് പുറത്തു പോകാമായിരുന്നു പതിനായിരക്കണക്കിന് ആളുകളാണ് വിദേശത്തു നിന്നും പ്രവാസികളായും വിദേശികളായും ഫെബ്രുവരി അവസാനവും മാർച്ചിലും കേരളത്തിലെത്തിയത് അവർ ആരൊക്കെയാണ് എന്ന് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച് ഓടി നടക്കേണ്ട അവസ്ഥയാണ് കേരളം അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് മറ്റൊരു കാര്യം ഇന്ത്യയിൽ ഇപ്പോൾ മരിച്ചവർ അൻപത്തി രണ്ട് പേരാണ് എന്ന് പറയുമ്പോൾ ഇറ്റലിക്കും അമേരിക്കയ്ക്കും തുല്യമായിട്ടുള്ള യാത്രയാണ് ഇന്ത്യ നടത്തുന്നത് ഇറ്റലിയുടെ തുടക്കവും അമേരിക്കയുടെ തുടക്കവും ഈ രീതിയിൽ തന്നെ ആയിരുന്നു അമേരിക്കയിൽ ആദ്യഘട്ടത്തിൽ ഏകദേശം നൂറ് പേർക്ക് രോഗം ബാധിക്കുകയും മൂന്ന് പേർ മരിക്കുകയും ചെയ്തു അതിനുശേഷം രോഗം ബാധിച്ചവരുടെ എണ്ണം തൊള്ളായിരത്തിലേക്ക് ഉയരുകയും മുപ്പതോളം പേർ മരിക്കുകയും ചെയ്തപ്പോൾ രോഗ ലോകാരോഗ്യ സംഘടന അമേരിക്കയ്ക്ക് വൻ മുന്നറിയിപ്പ് കൊടുത്തു ലോകത്ത് ഏറ്റവും കൂടുതൽ കൊറോണ വേട്ടയാടുന്നത് അമേരിക്കയെ ആയിരിക്കും എന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രവചന പ്രകാരം ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ലക്ഷം പേർ അമേരിക്കയിൽ മരിക്കും എന്നാണ് അന്നത്തെ മുന്നറിയിപ്പ് പക്ഷേ ഇന്ന് കണക്ക് കൂട്ടലുകളെല്ലാം മറികടന്നിരിക്കുന്നു ലോക പോലീസിനെ ഈ വലിയ ഭൂതം കീഴടക്കിയിരിക്കുന്നു അന്ന് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ അമേരിക്കയ്ക്ക് കൊടുത്ത വാണിങ് അമേരിക്ക അവഗണിച്ചു അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അമേരിക്ക ഒരു വലിയ ശക്തിയാണ് ഞങ്ങളുടെ ആരോഗ്യ സംവിധാനം അത്രമാത്രം സുസജ്ജമാണ് ഏതൊരു യുദ്ധകാല നീക്കത്തെ പോലും നേരിടുവാൻ ഞങ്ങൾ സജ്ജമാണ് ഞങ്ങളുടെ സാമ്പത്തിക രംഗം ഇപ്പോഴും വൻ മുന്നേറ്റത്തിലേക്ക് പോകുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഡബ്ല്യു എച്ച് ഒയുടെ മുന്നറിയിപ്പിനെ പരിഹസിച്ചുകൊണ്ട് അന്ന് പത്രസമ്മേളനം വൈറ്റ് ഹൗസിൽ നടത്തിയത് ഇന്ന് ഡൊണാൾഡ് ട്രംപ് വളരെ നിരാശനാണ് അദ്ദേഹം കരയുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും കൊറോണ രോഗത്തിൻ്റെ ചികിത്സയിലാണ് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ട്രംപ് അതിജീവിച്ചത് തലനാരിഴയ്ക്കും മാത്രമാണ് എന്താണെങ്കിലും അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം വീണപ്പോൾ ഇന്ത്യ പിടിച്ചു നിന്നു പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ അതിന് തുടക്കമായി ഇന്ത്യ ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് എന്താണെങ്കിലും ആഗോള കൊറോണ രോഗം ബാധിച്ചവരുടെ മരണനിരക്കിൽ ഇന്ത്യയിലെ ആദ്യഘട്ടത്തിലെ അതിൻ്റെ റേറ്റിംഗ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു രാജ്യം അണ്ടർ ദ ത്രട്ട് ഓഫ് കോവിഡ് നയൻറ്റീൻ ന്യൂസ് ഡെസ്ക് ന്യൂസ്